ഹലോ നമസ്കാരം ഫ്രണ്ട്, നിങ്ങൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചലഞ്ചിന്റെ പേരാണ് മിക്സ് ഇറ്റ് ആൻഡ് ഗസ് ഇറ്റ് എന്ന് പറഞ്ഞൊരു ചലഞ്ച്. അതായത് നമ്മളൊരു നാല് ഐറ്റം കുറേ ഐറ്റംസ് ഇട്ടിരിക്കുന്നുണ്ട്. സൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ഐറ്റംസിലെ അതിന് മൂന്ന് അല്ലെങ്കിൽ നാല് ഐറ്റംസ് എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. മോസ്റ്റ്ലി നമ്മൾ നാലെണ്ണമായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾ, നമ്മൾ മിക്സ് ചെയ്യുന്ന ആൾ സെലക്ട് ചെയ്ത് മിക്സ് ചെയ്യണം. ഇപ്പം ഗസ് ചെയ്യാനുള്ള ആൾ കണ്ണ് കെട്ടി ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മൂന്ന് ഐറ്റം ഒരാൾക്ക് ഗസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏതാണെന്ന് കറക്റ്റ് ഗസ് ചെയ്ത് പറയുകയാണെങ്കിൽ അവർക്ക് പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ പോയിന്റ് ഇല്ല, സീറോ പോയിന്റ്. ഇപ്പോൾ മൂന്നെണ്ണം, നാലെണ്ണത്തിന് മൂന്നെണ്ണം കറക്റ്റ് ആയാലും പോയിന്റ് കിട്ടൂല. ഫുള്ള് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ചലഞ്ച്. നമ്മളിത് കൊറേ സോസുകളൊക്കെ ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നുണ്ട്. സോസും എണ്ണയും അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതെന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്സ് ഇറ്റ് ആൻഡ് ഗസ് ഇറ്റ് എന്ന ചലഞ്ചാണ് ഇത്. അതായത് നമ്മളൊരു മൂന്ന് ഐറ്റം ഒരു ബൗളിലിട്ട് മിക്സ് ചെയ്ത് വെക്കും, എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ നമ്മള് മിക്സ് ചെയ്യുന്നെങ്കിൽ ഞാൻ കണ്ണ് ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം, മനസ്സിലാക്കി പറയണം. അപ്പൊ നമ്മളിപ്പോ എടുത്തു വെച്ചിരിക്കുന്നത് മുളക് പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്, മൈദയുണ്ട്. മൈദ എരിവിലാണോ? എരിവുണ്ടോ? എരിവിലാണ് ബട്ട് കുക്ക് ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഓയിൽ സെക്ഷനിൽ വെളിച്ചെണ്ണയുണ്ട്, ഒലിവ് ഓയിലുണ്ട്, പിന്നെ നല്ലെണ്ണയുണ്ട്, പിന്നെ വിനാഗിരിയുണ്ട്, ഒരു വാനില ഐസ്ക്രീം വെച്ചിട്ടുണ്ട്, ഒരു വെജ് മയോനീസ് ഉണ്ട്, പിന്നെ സോയാ സോസ് ഉണ്ട്, ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്, ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ജാമുണ്ട്, ജാമുണ്ട്, നാരങ്ങയുണ്ട്, ടൊമാറ്റോ സോസും ഗ്രീൻ ചില്ലി ചില്ലി പേസ്റ്റ് സോസും ഉണ്ട്. അപ്പൊ ഇത്രയും സാധനമാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ തുടങ്ങാം ഗൈസ്. ബുക്ക് എന്റെ തല കവർ ചെയ്തിട്ടുണ്ട്. ശ്വാസം ഓക്കെ ഗൈസ്. അയ്യോ എന്റെ മൂക്കിന്റെ തൊള ഇത്തിരി പൊക്കിക്കോട്ടെ. നീ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാ, അങ്ങോട്ട്. എന്നെ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാത്ത സാധനം എടുത്ത് കുത്തിയതാലേ. അപ്പൊ ചിക്കു കണ്ണ് കടച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്നാ സോറി, കണ്ണ് കാണാൻ വേണ്ടാത്ത കുരുടെയാന്നുള്ളതായിരുന്നു ഞാൻ മറന്നുപോയി. സ്പൂണൊന്നുമില്ല, സ്പൂണിലാണ് ഞാൻ വെച്ചിരാ. കുറച്ച് മതി കേട്ടോ, കണി കണ്ട സാധനം നിന്റെ വയറിന് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഇല്ലേ? ഏതാണ്ടൊക്കെയുണ്ട്. ഇതെന്താ തൊട്ട് നക്കി ഒരു മഞ്ഞപ്പൊടി ഉണ്ട്. എന്താ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത ചുമക്കണം. മയോണീസ് ഉണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്. ഇനി എത്ര സാധനങ്ങളോട് പറഞ്ഞു ഞങ്ങളോട് പറയാനുണ്ട്. നാലായിട്ടാണ്, ഒരു എണ്ണയുണ്ട്. പിന്നെ ഉറപ്പിച്ചോ, അതാണ് ഫൈനൽ ആൻസർ. അപ്പൊ ഏതൊക്കെയാണ് നാലായിട്ട് നീ പറയണേ? മഞ്ഞപ്പൊടി, മുളക് പൊടി, മയോണീസ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മയോണീസ്, എന്തൊക്കെയാന്ന് പറയട്ടെ? മുളക് പൊടി, മൈദ, വിനാഗിരി, മയോനീസ്. തെറ്റിപ്പോയി. അപ്പൊ ചിക്കുന് സീറോ പോയിന്റ്. ഓക്കെ, എന്റെ ടേൺ. മുളക് പൊടി അല്ല, മഞ്ഞപ്പൊടി. മുളക് പൊടി അല്ല, മഞ്ഞപ്പൊടി. ഇതില്ലല്ലോ മഞ്ഞപ്പൊടി, ജാമ്. മറ്റേ എന്താന്ന് മനസ്സിലാണില്ലല്ലോ. മൈദയാണോ? മൈദയും വിനാഗിരി.
മഞ്ഞപ്പൊടി ജാമ് മൈദ വിനാഗിരി മഞ്ഞപ്പൊടി ഉണ്ട് ജാം ഉണ്ട് പെപ്പർ പെപ്പർ അല്ല റെഡ് ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസ് നല്ലെണ്ണ ഇതിലിട്ടാ പറയുന്നത് എന്തോ ഒരു ഫുഡ് വേസ്റ്റ് ആണെന്ന് നോക്കാം ഞാനൊരു പൊടിക്ക് എടുത്തോളൂ കാരണം നമ്മൾ അഡ്ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ സാധനം കളയാണ് കലങ്ങുന്നില്ല ഗൈസ് കലങ്ങുന്നില്ല ഇത് ബൗള് സ്പൂണും ഉണ്ട് സ്പൂണിന് കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ ഒരു സ്പൂൺ വായിന്റെ അടുത്ത് എത്തരുത് നിന്റെ കൈയും വായും എവിടെ നിനക്ക് അറിയാൻ മേല വെറൈറ്റി സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇതിന് ജാം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എനിക്ക് ഇഷ്ടമായി ലെമൺ ഉണ്ട് ആ ജാമും ലെമണും കുരുമുളകുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അപ്പൊ നമ്മുടെ സ്റ്റാറ്റിക്സ് വർക്കായി ഗൈസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ മണം കിട്ടിയ കാരണം ചിക്കു ജിഞ്ചർ ഗാർലിക് അതല്ലേ ഇത് ഐസ്ക്രീം ജാം ലെമൺ പെപ്പർ നീ എന്റെ എന്റെ അളവ് തന്നെ എടുക്കണേ അതെനിക്ക് മനസ്സിലായി മയോനീസ് ലെമൺ വിനാഗിരി ഗാർലിക് പേസ്റ്റ് കഴിഞ്ഞോ തെറ്റിപ്പോയി മയോനീസ് ലെമൺ വിനാഗിരി ഒലിവ് ഓയിൽ ഒലിവ് ഓയിലിന്റെ ഒരു അംശം പോലും ഇല്ലല്ലോ ഭയങ്കര മണപിടുത്ത കേട്ടോ വലിച്ച് കേറ്റണ്ട് ഓക്കെ അതിലൊന്നുമില്ല നാലായിട്ടാണ് എങ്ങോടാ ദുബ്യേ സോയാ സോസ് നേരെ നോക്കി പറ സോയാ സോസ് കുരുമുളക് പൊടി വിനാഗിരി നാലായിട്ടറച്ചിട്ട് മേലത് വെളിച്ചെണ്ണ ഓക്കെ അപ്പോ സോയാ സോസ് കറക്റ്റ് ആയിരുന്നു അല്ല സോയാ സോസ് ഒലിവ് ഓയില് കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അപ്പൊ നാലായിട്ട് അപ്പൊ ലാസ്റ്റ് ആണ് ലാസ്റ്റത്തെ നമ്മുടെ ചെക്കിംഗ് ആണ് ഇതുവരെ ആർക്കും ഒരു പോയിന്റ് പോലും കിട്ടിയിട്ടില്ല ആരും ഒന്നും കിട്ടാനും പാടില്ല കളി നല്ല ടഫാണ് ഗസ് ചെയ്യാൻ ഭയങ്കര പാടാണ് ആക്ച്വലി പോരാതെ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാരണവശാലും കിട്ടുകയില്ല അന്നും യൂസ് ചെയ്തിട്ടില്ല മമ്മി ക്യാമറയുടെ പുറത്തുനിന്ന് ഒരു സാധനം കാണിച്ചു തന്നായിരുന്നു പക്ഷെ നമ്മളിത് കാണിച്ചിട്ടില്ല നീ മനുഷ്യന് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് മാത്രമേ പറയാത്തെന്ന് പറയും അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ടേബിളിലൊക്കെ തുടങ്ങിയപ്പോലുള്ള സാധനങ്ങൾ മാത്രമേ പറ്റുള്ളൂ നിങ്ങള് അമ്മയും മരുമോളും കൂടി കൂടി അച്ഛൻ മരുമോളും എന്താ അമ്മയമ്മയും മരുമോളും കൂടി കൂടി കള്ളക്കളി കഴിക്കാൻ നോക്കിയാൽ ഞാൻ സമ്മതിക്കില്ല വാനില ഐസ്ക്രീം മുളക് പൊടി തേങ്ങ വെളിച്ചെണ്ണ വാനില ഐസ്ക്രീം മുളക് പൊടി മഞ്ഞപ്പൊടി
മറ്റേ വെളിച്ചെണ്ണ നാലായിട്ട് അല്ലേ ഓക്കേ ആണല്ലോ. ഇതാണ് എന്റെ മൂലക്ക് മയോനീസോ ഐസ്ക്രീം ഇട്ടതാ. എന്തൊക്കെയായിരുന്നു ഞാൻ ജയിച്ചേ? ഓ കറക്റ്റ് ഗസ്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ വാഷ് ചെയ്ത മത്സരത്തില് നാല് ഒരാൾ മൂന്നെണ്ണം വെച്ച് ട്രൈ ചെയ്തായിരുന്നു. ചിക്കൂര് മൂന്നും സീറോ ആണ്. എന്നാ ഫൈനൽ എടുത്ത ഇതിന് ഞാനത് ഗസ് ചെയ്തെടുത്തു. കറക്റ്റ് അല്ലേ? പിന്നെ നമ്മള് കിട്ടൂല എന്ന് വിചാരിച്ച് തന്നെ എടുത്ത കൊറച്ചെങ്ങാണ്ട് ഐസ്ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ എന്താണ് മിക്സിറ്റ് ആൻഡ് ഗെസിറ്റ് എന്നുള്ള ഈ ചലഞ്ച്. ഈ ചലഞ്ച് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. നമ്മുടെ സോഡാപ്പിനെ പൊട്ടൊക്കെ കുതിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സോഡാപ്പി കുളിക്കാൻ പോയേക്കുമായിരുന്നു, മമ്മി കുളിപ്പിക്കുമായിരുന്നു ഞങ്ങൾ ലോഗ് എടുക്കുന്ന സമയത്ത്. ആ സമയത്ത് നമുക്ക് ലോഗ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സോഡാപ്പി വൈലന്റ് ആവുന്നുള്ളതുകൊണ്ട് ഇപ്പൊ സോഡാപ്പിനെ നമ്മളിത് റെഡിയാക്കി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ വ്ളോഗ്. നമ്മളിത് നമ്മള് ആർക്ക് വേണമെങ്കിലും ടാഗ് ചെയ്ത് അവർക്കും വേണമെങ്കിൽ കുറച്ച് ഐറ്റംസ് ഇതുപോലെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര ഐറ്റംസ് തന്നെ വേണമെന്നില്ല നമുക്ക്. ഇത്രയും ഈ സോസ് ജസ്റ്റ് യൂസ് ചെയ്തിട്ടില്ല. നമ്മള് എടുത്തു വെച്ച് നമുക്ക് ആവശ്യമുള്ള സ്പെഷ്യൽ ആയിട്ടൊന്നും പുറത്തൊന്നും അങ്ങനെ വാങ്ങിച്ചില്ല. അപ്പൊ നമ്മൾ വീട്ടിലിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഗെയിം ആയിരുന്നു, ചെറിയൊരു ചലഞ്ച് ഗെയിം ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കാര്യങ്ങൾ, ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തന്നെ നമ്മുടെ ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ നോക്കാനാണ് നമ്മുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ഓൾ ഓഫ് us. Bye bye. Tata. എന്തെങ്കിലും എന്റെ വായിലേക്ക് ഇരുത്തേ.